ചരിത്രപരമായ 8-0 എന്ന വമ്പൻ വിജയത്തിന് ശേഷം രണ്ടാം മത്സരത്തിൽ 1-1 എന്ന സമനിലയിൽ നിറമങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനായിരുന്നു കളിയെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ISL അമ്പന്മാരായ പഞ്ചാബ് എഫ് സിയോടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിറമങ്ങിയത്. ആദ്യ മത്സരത്തിൽ നിന്ന് വിഭിന്നമായി ഇടത് വിങ്ങിലൂടെ നോഹ സദയുടെ മുന്നേറ്റങ്ങൾ മാത്രമായിരുന്നു ഈ കളിയിൽ കാണാൻ സാധിച്ചത്. വലത് വിങ്ങിലൂടെ ഒരു രീതിയിലുള്ള മുന്നേറ്റവും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താൻ സാധിച്ചില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ആദ്യ പകുതിയിൽ പഞ്ചാബ് ക്യാപ്റ്റൻ ലൂക്ക മാഗ്ജൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് ഗ്യാപ്പ് മുതലെടുത്ത് നേടിയ ഗോള് രണ്ടാം പകുതിയിൽ ഐമൻ മടക്കിയടിച്ചെങ്കിലും പിന്നീടുള്ള ഒരു വേളയിലും ബ്ലാസ്റ്റേഴ്സ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നത് ഈ കളിയിലെ വലിയ ഒരു കുറവാണ്. ഇടതു വിങ്ങിലൂടെ നോഹ തുടരെ ക്രോസുകൾ നൽകിയെങ്കിലും അത് കൃത്യമായി ഫിനിഷ് ചെയ്യാൻ ഒരു ഫോർവേഡോ ഒരു റൈറ്റ് വിങ്ങോ ആരും അപ്പുറത്ത് ഇല്ലായിരുന്നു എന്നത് വളരെയധികം വേദനാജനകമായിരുന്നു. കഴിഞ്ഞ കളിയിൽ ഹാട്രിക് നേടിയ പെപ്ര ഈ കളിയിൽ ഒരു നല്ല അസിസ്റ്റ് നൽകിയെങ്കിലും മറ്റൊന്നും കാര്യമായി ചെയ്യാൻ പെപ്രയ്ക്ക് സാധിച്ചില്ല എന്നതും വളരെ ദുഃഖകരമാണ്. ദുഃഖകരം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കളിയിൽ റിസർവ് ടീമിനോടാണ് കളിച്ചത് എങ്കിലും രണ്ടാമത്തെ കളിയിൽ വലിയ ടീമിനോട് കളിക്കുമ്പോൾ പഴയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ രീതിയിലുള്ള ഒരു കളിയാണ് ഈ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഗോൾ കീപ്പർ സോംകുമാർ തന്റെ ഏറ്റവും മികച്ച ഒരു പ്രകടനമാണ് ഈ കളിയിൽ കാഴ്ചവെച്ചത്. നല്ല രീതിയിലുള്ള സേവുകളും നല്ല രീതിയിലുള്ള ഗോൾ ക്ലിയറൻസുകളും നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ലെഫ്റ്റ് ഡിഫൻഡർ മുഹമ്മദ് ഷഹീഫും കഴിഞ്ഞ കളിയേതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഈ കളിയിലും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. രണ്ട് ഫ്രീ കിക്കുകൾ കിട്ടിയെങ്കിലും അത് കൃത്യമായി ഉപയോഗിക്കാൻ ലൂണക്കും സാധിച്ചില്ല എന്നതും ഈ കളിയിലെ ഒരു പ്രശ്നമായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ ടീമിനോട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പരാജയമായ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.